ഞാൻ കാബയെ കണ്ടിട്ടില്ല, അപ്പൊ കാബ മുമ്പിലുണ്ട്. അപ്പൊ ഞാൻ കാബ അവിടെ എത്തുമ്പോ നോക്കാന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ല. അങ്ങനെ 7 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും സൈക്കിളിൽ യാത്ര തിരിച്ച് രാജ്യങ്ങൾ താണ്ടി പടച്ചോന്റെ ഭവനത്തിലെത്തിയപ്പോ എന്റെ ഈ ഒരു സന്തോഷം, ആത്മീയാനുഭൂതി എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ല, ഞാൻ അങ്ങനെ ഉംറ ചെയ്യാനായിട്ട് ഇഹ്റാം കെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഉംറ അൽഹംദുലില്ല. അപ്പോൾ ഇഹ്റാം കെട്ടാൻ വന്ന മീക്കാത്ത് കർണൽ മനാസിലാണ്, നമ്മുടെ തോയിഫിൻ്റെ അടുത്തുള്ള. അപ്പോൾ ഞാൻ ഉംറ ചെയ്യുമ്പോൾ ഇൻഷാല്ലാഹ് ഇതിൻ്റെ ഓരോ പ്രോസസ്സും ഒരുപാട് ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവുന്നുണ്ടാവും. അപ്പോൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻഷാല്ലാഹ് പറഞ്ഞു തരാം കേട്ടോ, ഇൻഷാല്ലാഹ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇഹ്റാം കെട്ടിയതിനെ പറ്റി പറയാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ കർണൽ മനാസിൽ അതെന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഉംറ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കിയിട്ട് പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇഹ്റാം കെട്ടുക, അതിനുശേഷം തവാഫ്, പിന്നീട് സഫാ മർവയിലുള്ള സഹി നടത്തം, ഓട്ടം, അത് കഴിഞ്ഞാൽ മുടി കളയൽ, ഇതോടുകൂടെ ഉംറ കഴിഞ്ഞു. ഇതാണ് ചുരുങ്ങിയ രീതിയിൽ. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഞാൻ കർണ മനാസിൽ മീക്കാത്തിലാണ്, അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഈ മീക്കാത്ത് എന്ന് പറഞ്ഞാൽ മീക്കാത്ത് രണ്ടുണ്ട്, മീക്കാത്ത് മക്കാനുണ്ട്, മീക്കാത്ത് സമാനുണ്ട്. അതായത് സമാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കാലം, നമ്മൾ ഇഹ്റാം കെട്ടുന്ന ആ ഒരു കാലം ഉണ്ടല്ലോ, അത് ഹജ്ജാണെങ്കിൽ ഹജ്ജിന്റെ സമയം മാത്രമാണ്, ഉംറ ആണെങ്കിൽ വർഷത്തിൽ എപ്പോ ആണെങ്കിലും പറ്റുന്ന സംഭവമാണ്. അപ്പൊ ഇനി മീക്കാത്ത് മക്കാൻ എന്ന് പറഞ്ഞാൽ ഇഹ്റാം കെട്ടാനുള്ള സ്ഥലം എന്നാണ് അർത്ഥം. അതായത് നമുക്ക് 5 പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് മീക്കാത്ത് ഇഹ്റാം കെട്ടേണ്ടത്. അത് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാല് നമ്മുടെ UAE-യിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, ഖത്തർ, കുവൈത്ത്, നജദ് ഭാഗത്ത് നിന്ന്, റിയാദ്, ദമാം എന്നൊക്കെ വരുന്നവരൊക്കെ തോയിഫിന്റെ അടുത്തുള്ള കർണ മനാസിൽ എന്ന് പറയുന്ന ഈ മീക്കാത്തിലാണ് ഇഹ്റാം കെട്ടേണ്ടത്. മദീനയുടെ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാണെങ്കിൽ ദുൽഹുലൈഫ എന്ന് പറയുന്ന സ്ഥലത്താണ് മദീനയിലുള്ള ആൾക്കാർ ഒരു ഇഹ്റാം കെട്ടേണ്ടത്. അതേപോലെ ജുഹ്ഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മറ്റേ സൈഡ്, നമ്മുടെ നമ്മളിനി പോകാൻ പോകുന്ന ഈജിപ്ത്, ഷാം, മൊറോക്കോ, അതായത് സുവേസ് കനാലിൽ നിന്ന് നമ്മുടെ ചെങ്കടലൊക്കെ വിട്ട് കടന്ന് വരുന്ന അവർക്കൊക്കെ ഉള്ളത് ജുഹ്ഫിലാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ യലംലം, അതായത് യമനിന്റെ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് യലംലമിലാണ് അവരുടെ മീക്കാത്ത്. നമ്മൾ ഇന്ത്യക്കാർക്കും യലംലമിനെയാണ് മീക്കാത്ത്, പക്ഷെ നമ്മൾ ഫ്ലൈറ്റിൽ വരുന്നതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ തന്നെ ഇഹ്റാം കെട്ടിയിട്ട് വരുന്നു. പിന്നെ വരുന്ന മീക്കാത്ത് ദാതിർക്ക്, അത് ഇറാഖിൽ നിന്നും പേർഷ്യയിൽ നിന്നും നമ്മുടെ കൂഫ, ബസറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്ക് ദാത്ത് ഇർക്ക്. അപ്പൊ മൊത്തത്തില് സിമ്പിളാണ്, അപ്പോ ചിന്തിക്കേണ്ടതൊന്നുമില്ല. കഅബയിലേക്ക് എത്തുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇഹ്റാം കെട്ടാനുണ്ടല്ലോ, അപ്പൊ അതിനുള്ള സ്ഥലമാണ് ഈ മീക്കാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇഹ്റാം കെട്ടാന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനിവിടെ വന്നു, അങ്ങനെ എന്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, എന്നിട്ട് ഇവിടെ പോയിട്ട് കുളിച്ചു, അതിന് മുമ്പ് നഖക്ക് എടുത്തു, ഫുള്ളായിട്ട് അൽഹംദുലില്ലാ നഖക്ക് എടുത്ത് വൃത്തിയാക്കി, അതുപോലെ മുടിയൊക്കെ കളഞ്ഞു. കാരണം ഇനി അത് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഹറാമാണല്ലോ, ഇഹ്റാം കെട്ടലോടുകൂടെ ഹറാമായി. അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ തന്നെ നല്ല ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പലരും ഇപ്പോൾ കുളിച്ചിട്ടൊക്കെ വരികയാണ്. ആ ബാത്റൂമിന് നല്ല സൗകര്യമുണ്ട്. നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇഹ്റാമിൻ്റെ 2 കഷ്ണം തുണി കെട്ടി, തല മറക്കാൻ പാടില്ല. അതേപോലെ നമ്മൾ അണ്ടർ ഗാർമെൻറ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, പലർക്കും അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ, കാരണം അത് ഒരിക്കലും പാടില്ല. അങ്ങനെ ഇഹ്റാം കെട്ടിയതിന് ശേഷം നേരെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക. അതാ ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരമുണ്ട്. ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് കരുതിയാൽ മതി. ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്താണ്. അതിൽ 1-ാമത്തെ റക്അത്തിൽ കുല്യായുൽ കാഫിറുൻ സൂറത്തും 2-ാമത്തെ റക്അത്തിൽ കുൽഹു അല്ലാഹു സൂറത്തും ഓതാം. അതുപോലെ നമ്മൾ ഇഹ്റാം കെട്ടുമ്പോൾ തന്നെ ഇഹ്റാമിന്റെ ഉംറയുടെ നിയത്തും കൂടി വെക്കുക. നവൈത്തുൽ ഉംറത വഅഹ്റം തു ബിഹാ ലില്ലാഹി തആല എന്ന് കരുതുക. അല്ലാഹു 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 അല്ലാഹു. ഞാൻ ഹറമിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ അണ്ടർപാസിലൂടെ താഴെ വന്ന് ഇറങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് എസ്കലേറ്ററിൽ പോയിട്ട് ഹറമിൻ്റെ പള്ളിയിലെ മുമ്പിലെത്തും. അൽഹംദുലില്ല, ഞാൻ അങ്ങനെ ഹറം പള്ളിൻ്റെ മുമ്പിലോട്ട് എത്തി. അൽഹംദുലില്ലാഹി അൽഫ മറ. ഞാൻ
കാബയെ കണ്ടിട്ടില്ല അപ്പോൾ കാബ മുമ്പിലുണ്ട് അപ്പോൾ ഞാൻ കാബയെ അവിടെ എത്തുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക്ക് കാബ മുമ്പിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ എത്തുമ്പോൾ നോക്കാം ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക്ക് لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك لبيك اللهم لبيك لبيك اللهم بعمرة لبيك لبيك اللهم بعمرة لبيك لبيك اللهم بعمرة لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة കാബ ഞാൻ നോക്കിയിട്ടില്ല കാബയുടെ അടുത്തോട്ടെത്തി ഞാൻ നോക്കിയിട്ടില്ല സംസം വെള്ളമുണ്ട് ഇവിടെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ കാബ നോക്കുന്നു اللهم اجعل لي قررا وارزقني فيها رزقا حلالا اللهم اجعل لي اللهم اجعل لي بها قررا وارزقني فيها رزقا حلالا الله കാബ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരാൾ കാബയെ ഒറ്റ നോട്ടത്തിൽ അവിടെ നിന്ന് വന്ന് കാണുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ ആദ്യമായിട്ട് തവാഫ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ് ആദ്യമായിട്ട് നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ മുഖം കാബയിലേക്ക് തിരിച്ചിട്ട് വലുതുഭാഗം ഹജറസ്വദ് വരുന്നത് പോലെ അവിടെ നിന്ന് നിയത്ത് വെക്കാം ഉംറാൻ്റെ തവാഫ് ഏഴ് ചുറ്റൽ കൊണ്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിൽ നിയത്ത് കരുതേണ്ടത് ഇത് നിർബന്ധം എന്നല്ല കേട്ടോ നമ്മൾ ഇഹ്റാമിലുള്ളത് കൊണ്ട് നിർബന്ധമല്ല പക്ഷേ പ്രത്യേകം സുന്നത്തുണ്ട് തവാഫ് മുഴുവനും നമ്മുടെ ഇടതുഭാഗത്താവണം കഅബ കഅബ ഇടതുഭാഗത്തായിട്ട് മാത്രമേ നമ്മൾ തവാഫ് ചെയ്യാൻ പാടുള്ളൂ ഇവിടെയാണ് ഹജറുൽ അസ്വദ് ഉള്ളത് ഹജറുൽ അസ്വദിന്റെ അടുത്താണ് നമ്മൾ തവാഫ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് എത്തുന്നത് മുതൽ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കണക്കൂട്ടണം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ചൊല്ലി ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് നമ്മൾ തവാഫ് തുടങ്ങുക എനിക്ക് ഹജറുൽ അസ്വദ് നേരെ ചുംബിക്കാൻ പറ്റുന്നില്ലെങ്കിലും ദൂരെ നിന്ന് കൈ ആംഗ്യം കാണിച്ചിട്ട് നമ്മൾ കൈയിനെ ചുംബിച്ചിട്ട് വലത് ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ചുറ്റാൻ തുടങ്ങുക തവാഫ് പിന്നെ ഇത് തുടങ്ങുമ്പോൾ ചൊല്ലേണ്ടതായ ഒരു ദുആയാണ് അപ്പോൾ ഈ ദുആ കൂടി നമ്മൾ ചൊല്ലും അങ്ങനെ ചൊല്ലി നമ്മൾ തവാഫ് തുടങ്ങി പിന്നെ നമുക്ക് ഹജറുൽ അസ്വദ് കിട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ മൂലക്ക് പറയുന്നതാണ് റുക്നുൽ യമാനി അവിടെ നമ്മൾ സൗകര്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൈ കൊണ്ട് തൊട്ടുമുത്താ അങ്ങനെ റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ നമുക്ക് ഈ ദിക്ർ ചൊല്ലാവുന്നതാണ് അത് കഴിഞ്ഞും നമ്മളിങ്ങനെ ഓരോ ചുറ്റലിലും ഇട്ട് പറയേണ്ടതായ ദുആ ദിക്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഈ വീഡിയോയിൽ എന്താവുന്നത് കൊണ്ട് ഞാനതിൽ ഉൾപ്പെടുത്തുന്നില്ല ഇൻഷാല്ലാ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്യാം അങ്ങനെ അൽഹംദുലില്ലാഹ് ഏഴ് തവാഫും ചെയ്തു കഴിഞ്ഞു ഇനി തവാഫിൻ്റെ സുന്നത്ത് നിസ്കാരമാണ് അപ്പോൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലേക്കും ആക്കണം അതായത് ഒരു സൈഡ് മറ ആവാൻ പാടില്ല ഒരു സൈഡ് നമ്മൾ കാണിക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ അത് മറിച്ചിട്ട് പിന്നെ നിസ്കരിക്കേണ്ട സ്ഥലം നമ്മുടെ മക്കാം ഇബ്രാഹിമിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കേണ്ടത് തവാഫിൻ്റെ അല്ലെങ്കിൽ അവിടെ നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഹിജ്റ ഇസ്മായിലിൻ്റെ ബാക്കിൽ നിസ്കരിക്കാം അതും പറ്റില്ലെങ്കിൽ മസ്ജിദ് അൽ ഹറമിൻ്റെ അടുത്ത് നമുക്ക് നിസ്കരിക്കാവുന്നതാണ് പിന്നെ സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ ഓതേണ്ടത് ആദ്യത്തെ റക്കാത്തിൽ കുല്ലിയാൽ കാഫിറാണ് രണ്ടാമത്തെ റക്കാത്തിൽ നമ്മുടെ കുൽഹു അല്ലാഹു അഹദ് സൂറത്തുമാണ് നമ്മൾ ഓതേണ്ടത് പിന്നെ നിയത്ത് വെക്കേണ്ടത് തവാഫിൻ്റെ രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് അൽഹംദുലില്ലാഹ് തവാഫിൻ്റെ നിസ്കാരം കൂടി കഴിഞ്ഞു സഹീക്കായിട്ട് നമ്മൾ സഫാ മറവയിലേക്ക് ഇതിലൂടെയാണ് പോകേണ്ടത് നേരെ ഇവിടെ നമുക്ക് കാണാം ഇതിലൂടെ റൈറ്റിലേക്ക് പോയാൽ മതി അതിന് മുമ്പ് നമ്മൾ സംസം വെള്ളം കുടിക്കണം ഇവിടെ നമുക്ക് സംസം വെള്ളം കുടിക്കാനുള്ള വിശാലമായ സൗകര്യമുണ്ട് സംസം വെള്ളം കുടിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ട് സംസം വെള്ളം കുടിച്ചിട്ട് എൻ്റെ സത്യവിശ്വാസിക്ക് മാത്രമേ സംസം വെള്ളം കുടിച്ചിട്ട് വേറെ നടക്കാൻ പറ്റുമെന്ന് അപ്പോൾ അത് വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ ദുനിയാവിലും ആഹ്ലത്തിലുള്ള എല്ലാ ഉദ്ദേശങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് സംസം വെള്ളം കുടിക്കാവുന്നതാണ് തവാഫ് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇതാ സഹീലേക്ക് നമ്മൾ വന്നു അപ്പോൾ ഇവിടെ കഅബ നമുക്ക് കൃത്യമായിട്ട് രണ്ടാം നിലയിൽ കാണുന്നുണ്ട് അവിടെ തവാഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നേരെ ഇപ്പുറത്ത് ഇവിടെ നിന്ന് തായലൂടെ വന്നിട്ട് അവിടെ നിന്ന് സഹി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സഹി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇവിടെ നമുക്കിവിടെ സഫാ പർവ്വതം കാണാം അപ്പോൾ നമ്മൾ ഇവിടെ കയറി നിന്നിട്ട് ഇവിടെ നമ്മൾ
സഫയിൽ കയറിയിട്ട് കിബിലാക്ക് തിരിഞ്ഞിട്ട് അവിടെ കിബിലയാണ് കഅബയാണ് അപ്പോൾ തിരിഞ്ഞിട്ട് ഉംറയുടെ സൈനെ സഫ മുറകൾക്കിടയിൽ ഏഴ് പ്രാവശ്യം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിയത്ത് കരുതേണ്ടത് എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുക അതുപോലെ അള്ളാഹു ഖുറാനിൽ പറഞ്ഞ ഈ സഫ മറുവയെ പറ്റിയിട്ടുള്ള ഈ ഒരു ആയത്തും നമ്മൾ ഇവിടുന്ന് പാരായണം ചെയ്യണം മറുവയിലെത്തിയാലും ഇത് പാരായണം ചെയ്യണം ഈ ദുആ നമ്മൾ ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നമ്മുടെ ഈ ദുനിയാവിലെ ഐഹികമായ എല്ലാ ആഗ്രഹങ്ങൾക്കായി പടച്ചവനോട് ദുആ ചെയ്യുക അതുപോലെ പരലോക വിജയത്തിനും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ദുആ ചെയ്യണം പിന്നീട് നമ്മൾ ഹാജറ ബീവി ഓടിയതിൻ്റെ സ്മരണക്കായിട്ട് നമ്മളിവിടെ ഓടുക പുരുഷന്മാരാണ് ഓടേണ്ടത് സ്ത്രീകൾക്ക് മെല്ലെ നടന്നാലും മതി ഇവിടെ പച്ചയില് അങ്ങനെ നമ്മൾ പോകുമ്പോൾ പച്ച ലൈറ്റ് കത്തുന്ന കാണും പച്ച കത്തുന്നതിൻ്റെ അടയാളം നമ്മൾ ഓടാനാണ് അൽഹംദുലില്ലാ അങ്ങനെ സഫയും തുടങ്ങിയ സായി മർവയിലേക്ക് എത്തി ഈ കാണുന്നതാണ് മർവ ഇതാണ് മർവ നോക്കേ അങ്ങനെ നമ്മൾ മർവയിലേക്ക് എത്തലോടുകൂടെ ഒരു സായി പൂർത്തിയായി അപ്പൊ നമ്മൾ സഫയിൽ ചൊല്ലിയതായ അതേ ദുആ ഇവിടുന്ന് നമ്മൾ അതേ ആവർത്തിക്കുക അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ചുറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോ നേരെ സഫയിലേക്ക് പോവാണ് അപ്പൊ ഒരു വട്ടം സഫ എന്ന് മർവയിലേക്ക് വരുമ്പോ ഒരു സായിയും പിന്നീട് മർവയിൽ നിന്ന് സഫയിലേക്ക് പോകുമ്പോൾ രണ്ടും അങ്ങനെ ഏഴാണ് ആവേണ്ടത് ഓരോന്നിനും തവാഫിലുള്ള പോലെ തന്നെ ഉള്ള ഒരു ദുആ ഉണ്ട് പക്ഷേ ഇവിടുന്ന് ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ആ ദുആ ഇതിൽ ഉൾപ്പെടുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഇതിവിടെ ഏത് സ്വഹിയായ ദുആയും ഖുർആനിലെ ഏത് ദുആയും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ തക്ബീർ തഹ്ലീൽ തഹ്മീദ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ചൊല്ലാം അത് തവാഫിൻ്റെ സമയത്താണെങ്കിൽ അങ്ങനെ തന്നെ പിന്നെ നിങ്ങൾ തവാഫിൻ്റെ സമയത്ത് നമ്മുടെ ഉളു നഷ്ടമായാൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും ഉളു എടുത്ത് വന്ന് കണ്ടിന്യൂ ചെയ്യണം പക്ഷേ ഇവിടെ സായി ചെയ്യുന്ന അവസരത്തിൽ ഉളു പോയാലും ഇവിടെ പ്രശ്നമല്ല നമ്മളങ്ങനെ പുറത്തോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ കുറേ ആൾക്കാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് കത്തികൾ വെച്ചിട്ട് അങ്ങനെ നമ്മുടെ തലയിൽ നിന്ന് മുടിയെടുക്കലോടുകൂടി നമ്മുടെ ഉംറ പൂർത്തിയായി ഇനി സ്ത്രീകൾക്കാണെങ്കിലും ഒരു മൂന്ന് മുടിയെടുക്കലാണ് നിർബന്ധം അത് ആണുങ്ങൾക്കാണെങ്കിലും അത്രേ ഉള്ളൂ നിർബന്ധമായിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സൈക്കിളിൽ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് വെക്കുമ്പോൾ മുടിയില്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറും അതുകൊണ്ട് മാത്രമാണ് ഞാൻ മുട്ട അടിക്കാതെ മുണ്ടനം ചെയ്യാതിരിക്കുന്നത് എന്തായാലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഉംറയുടെ കർമ്മം പൂർത്തിയാക്കാൻ കഴിഞ്ഞു അല്ല ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് നിങ്ങളും നിസ്കാരശേഷമുള്ള ദുആയിലും ഒറ്റപ്പെട്ട ദുആയിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക അതേപോലെ എൻ്റെ ഉമ്മയും ഉപ്പയും ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ അവിടെ പോകും ഇൻഷാല്ല ആയിഷ പള്ളിയിൽ പോയിട്ട് ഇഹ്റാം കെട്ടിയിട്ട് അവരുടെ കൂടെ ഇൻഷാല്ല ഇപ്പോൾ രാത്രി ഞാൻ ഉംറ ചെയ്യും ഇന്ന് ഇൻഷാല്ല അപ്പോൾ പോകുന്നതിന് മുമ്പ് പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും അതിന് ദുആ ചെയ്യുക അള്ളാഹു താല ഇവിടെ എത്താൻ പറ്റാത്തവർക്ക് അള്ളാഹു താല എത്താനുള്ള തൗഫീഖ് നൽകട്ടെ അതുപോലെ മദീനയിൽ പോയി ഹബീബിൻ്റെ ചാരത്ത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന് പറയാനുള്ള തൗഫീഖും അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ ഇവിടെ ഞാൻ ആദ്യത്തെ ഉംറ ഒറ്റക്കാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ അവരുടെ കൂടെ ഞാൻ ചെയ്യും ഇൻഷാല്ലാ ഉമ്മാക്കും ഉപ്പാക്കും നല്ല പ്രായമുണ്ട് അതുകൊണ്ട് ഉംറ ചെയ്യാനുള്ള ആഫിയത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ചും ദുആ ചെയ്യണം അസ്സലാമു അലൈക്കും